ആണെങ്കിലും എവിടെയുള്ള ചർച്ചകളും പത്രമാധ്യമങ്ങളുടെ നിരീക്ഷണങ്ങളും അമേരിക്കക്കാരന്റെ നിരീക്ഷണത്തിൽ വരെ കേരളം വരാൻ കാരണം എന്തേ? സിമിക്കാര് ചെയ്ത വൃത്തികേടുകൾ. ആ സിമിയെ ഉണ്ടാക്കിയത് ജമാഅത്തല്ലേ? കൈ കഴുകാനാവില്ല ജമാഅത്തുകാരാ, നിനക്ക് കൈ കഴുകാനാവില്ല. ആയിരം സോപ്പ് തേച്ചാലും സ്വാമിമാരെ പള്ളികളിലേക്ക് കൊണ്ടുവന്നാലും എത്ര മതസൗഹാർദ്ദ സമ്മേളനം സംഘടിപ്പിച്ചാലും ആരിഫ് അലി നിങ്ങൾക്ക് കൈ കഴുകാനാവില്ല. സിമി എന്ന് പറയുന്ന ആ വികൃതി കുട്ടിയെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് നിങ്ങളാണ്. പിന്നെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ അടുത്ത ഗർഭം എസ് ഐ ഒ, അടുത്ത കുട്ടി പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടിയെ പിടികൂടി. കുട്ടിയെ നല്ലോണം നിയന്ത്രിക്കണം, നല്ലോണം നിയന്ത്രിക്കണം. കാരണം നിയന്ത്രിക്കാതിരുന്നാൽ പിടിവിട്ടു പോകും. അങ്ങനെ എസ് ഐ ഒന് അങ്ങനെ നല്ലോണം വീട്ടിലിട്ട് നിയന്ത്രിച്ച് വളർത്തി. നിയന്ത്രണം കൂടിയപ്പോഴോ അതൊരു മന്ദബുദ്ധിയായി, അതൊരു ഉശിരു പോരാ. അത് കുറേ കാലം എസ് ഐ ഒ പ്രവർത്തിച്ച് അത് ഒന്നുമല്ല. അപ്പം അങ്ങനെ തോന്നി, ഒന്ന് മൂത്തോൻ വലിയ ഉശിരു കൂടി, ഓൻ തറവാടം ഇറങ്ങിപ്പോയി, വാപ്പാനെ വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയി. രണ്ടാമത്തോന് ഉശിരില്ലാതെയും പോയി. ഇനിങ്ങനെ ആലോചിച്ച് അപ്പോഴാണ് ശൂറ കൂടി ആലോചിച്ച് ഇനി മൂന്നാമത്തെ ഒരു കുട്ടി. ആ കുട്ടി, ആ കുട്ടിക്ക് നമ്മൾ ഏതായാലും ഇസ്ലാമിൻ്റെ പേര് വേണ്ട. ഒന്നാമത് തീരുമാനിച്ചു. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അത് പറയാൻ കൊള്ളൂല. അതുകൊണ്ട് ആദ്യം തീരുമാനിച്ചു സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ, സെമിയിൽ ഇസ്ലാമുണ്ട്. അതേപോലെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതിലും ഇസ്ലാമുണ്ട്. രണ്ട് ഇസ്ലാമും വേണ്ട. അതുകൊണ്ട് പേരിടുമ്പോൾ നമ്മൾ സോളിഡാരിറ്റി എന്ന് പേരിടാം. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ്. ഇസ്ലാമിൻ്റെ ഏഴ് അയലത്ത് പോലും എത്തൂല, ഇസ്ലാമിക പേരില്ല. കാലഘട്ടത്തിനനുസരിച്ച് കുട്ടപ്പൻ. ഇസ്ലാമിൻ്റെ ഒരടയാളവും വേണ്ട, നല്ല ഒരു പരിഷ്കാരിയായ ഒരു കുട്ടപ്പനായി മൂന്നാമത്തെ കുട്ടി. ഇതാ വാപ്പാൻ്റെ മറുപടി. ഹൽക്ക അമീർ പറയുന്നു, സോളിഡാരിറ്റി പരമ്പരാഗത രീതിയിലുള്ള മതസംഘടനയോ രാഷ്ട്രീയ സംഘടനയോ അല്ല, അത് ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വാർപ്പ് നിർമ്മിതികൾക്കപ്പുറത്ത് മനുഷ്യമോചനത്തിനായി രൂപം കൊണ്ട പോരാളികളുടെ സംഘമാണ് സോളിഡാരിറ്റി. മതത്തിൻ്റെ മതസംഘടനയല്ല, രാഷ്ട്രീയ സംഘടനയല്ല, മതത്തിൻ്റെ വാർപ്പ് നിർമ്മിതികൾക്കപ്പുറം. മതത്തിൻ്റെ വാർപ്പ് നിർമ്മിതി, മതം ഇസ്ലാം ഒരു മതമാണല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ മതം ഇസ്ലാമാണ് എന്നാണല്ലോ അവർ പറയുന്നത്. ഇനി അവർ പറയുന്ന വാർപ്പ് നിർമ്മിതി, ഇസ്ലാമിൻ്റെ വാർപ്പ് നിർമ്മിതി ഖുർആനും സുന്നത്തുമാണ്. ഇസ്ലാമിൻ്റെ ചട്ടക്കൂട് ഖുർആനും സുന്നത്തുമാണ്. സമസ്തയുടെ യുവജന വിഭാഗമാണ് എസ് വൈ എസ്. എന്തിനാ എസ് വൈ എസ്? സമസ്ത എന്തിനാണോ അതിന്, സമസ്തയുടെ ആദർശവും ലക്ഷ്യവും അതന്നെ എസ് വൈ എസ്. ഷംസുൽ ഉലമ പറഞ്ഞു സമസ്തയുടെ ഊന്നുവടിയാണ് എസ് വൈ എസ്. മുസ്ലിം ലീഗിന് എന്തിനാ യൂത്ത് ലീഗ്? അതേപോലെ സി പി എമ്മിന് എന്തിനാ ഡി വൈ എഫ് ഐ? കോൺഗ്രസിന് എന്തിനാ യൂത്ത് കോൺഗ്രസ്? എന്തിനാണ് മാതൃസംഘടന? അതിനെന്നെ ഖുർആനും സുന്നത്തും ഭരണഘടനയായ മറ്റു ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിനുമില്ലാത്ത 110% പ്യൂരിറ്റിയുള്ള സമ്പൂർണ്ണ സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന ഒരു ഖുർആനും ഇല്ല, സുന്നത്തും ഇല്ല, മതമല്ല, മതത്തിൻ്റെ പരിധിയില്ല, ഒരു പോരാളികളുടെ സംഘടന. എന്തേ കാരണം എന്നറിയോ? ഇസ്ലാം ഉണ്ടായാൽ പരിപാടി നടക്കൂല. ഇസ്ലാമിൻ്റെ പേരുണ്ടാവാൻ പാടില്ല, ചൊയ ഉണ്ടാകാൻ പാടില്ല, ഇസ്ലാമിക പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല. അതിനനുസരിച്ച് സോളിഡാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി. 3 വർഷം മുമ്പ് സോളിഡാരിറ്റി എല്ലാ ജില്ലകളിലും ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിലും ഉണ്ടായി. ഏത് വഴിക്കാണെങ്കിലും ആളെ കിട്ടണം, അത്രേ ഉള്ളൂ. നമുക്ക് 4 വോട്ടുണ്ടാവണം, ഭാവിയിൽ വില പേശാനുള്ള രാഷ്ട്രീയ പാർട്ടി ആവണം. അതിന് ഇന്നത്തെ ചെറുപ്പക്കാരെ കുട്ടികളെ കിട്ടണം. അപ്പോൾ ഇന്നത്തെ കുട്ടികളെ കിട്ടാൻ ഫുട്ബോൾ മത്സരം നടത്തണം. എല്ലാ ജില്ലയിലും ഫുട്ബോൾ മത്സരം നടത്തി. അപ്പോൾ മലപ്പുറത്തെ പത്രക്കാർ പത്രസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചു, അല്ല നിങ്ങൾ സമ്പൂർണ്ണ ഇസ്ലാം പാലിക്കുന്ന ആളുകളാണല്ലോ. ഒരു മുസ്ലിമായ പത്രപ്രവർത്തകനാ ചോദ്യം, നിങ്ങൾ നല്ല ഇസ്ലാമിൻ്റെ ആളുകളാണല്ലോ, നിങ്ങൾ ഫുട്ബോൾ മത്സരം നടത്തുമ്പോൾ ഔറത്ത് മറക്കുമെന്ന് ചോദിച്ചു. ഔറത്ത് മറക്കൽ നിർബന്ധമാണല്ലോ, അത് എപ്പോഴും ആണായാൽ പുരുഷനായാൽ എപ്പോഴും മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ മറക്കൽ നിർബന്ധമല്ലേ? അപ്പോൾ ട്രൗസർ ഇട്ടിട്ട് ജേഴ്സി അണിഞ്ഞ് ഫുട്ബോൾ കളത്തിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ ആ ഇസ്ലാം എവിടെ പോവും? ഇസ്ലാമിക വിരുദ്ധമല്ലാതെ ഹറാമല്ലേ എന്ന് ചോദിച്ചു. ഫുട്ബോൾ മത്സരത്തിൽ പുതിയ രീതി നിങ്ങൾ ആവിഷ്കരിക്കുമോ?
നിങ്ങൾ നടത്തുന്ന ഫുട്ബോൾ മത്സരത്തിൽ ഔറത്ത് മറക്കുമോ? ഔറത്ത് വെളിവാക്കിയ ഫുട്ബോൾ മത്സരം ഹറാമല്ലേ എന്ന് പത്രക്കാരൻ ചോദിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒരു ഉളുപ്പുമില്ലാതെ മറുപടി പറഞ്ഞത്, എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഇസ്ലാം പാലിക്കാനാവുകയില്ല എന്നാണ്. നാണമില്ലേ ഈ പേരുപയോഗപ്പെടുത്താൻ, ഇസ്ലാമിന്റെ പേരുപയോഗപ്പെടുത്താൻ? നിങ്ങൾക്കൊന്നുമില്ലാത്ത സമഗ്ര ഇസ്ലാമിന്റെ മൂല്യം ഞങ്ങളിൽ മാത്രമാണെന്ന് വീരവാദം പറയാൻ, ഹറാമ ചെയ്യാൻ, ഹറാമിന് ഇസ്ലാമിന്റെ പേര് നൽകാൻ, എന്നിട്ട് പറയാ എല്ലാ കാര്യത്തിലും ഇസ്ലാം പാലിക്കാനാവൂല എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു. സോളിഡാരിറ്റി വന്നപ്പോ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു. സോളിഡാരിറ്റി ചെയ്യുന്ന പണി എന്താ? ഓണമായാൽ ഓണത്തല്ല് ഉണ്ടാക്കിയിട്ടില്ലേ? ഇത് പൊള്ള് പറയുകയാണെന്ന് പറയണ്ട. ഓണമായാൽ ഓണത്തല്ല് സ്പോൺസേർഡ് ബൈ സോളിഡാരിറ്റി. ഓണത്തിന് വടം വലി മത്സരം, കലമുടക്കൽ മത്സരം, ഓണാഘോഷം സോളിഡാരിറ്റി സ്പോൺസർ ചെയ്യുന്നു. സോളിഡാരിറ്റി ആളെ കിട്ടാൻ, ചെറുപ്പക്കാരെ ആകർഷിക്കാൻ എല്ലാ വൃത്തികളോടും സംഘടിപ്പിക്കുന്നു. സോളിഡാരിറ്റി അങ്ങനെ തുടങ്ങിയപ്പോ എസ് ഐ ഒക്കാർക്കും തോന്നി നമ്മളും ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ. അങ്ങനെയാണ് എസ് ഐ ഒവിൻ്റെ ലേബിളിൽ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്തൊരു പരിപാടി സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ നമ്മുടെ പെരിന്തൽമണ്ണക്കടുത്ത് പൂവത്താണിയിൽ ഞാൻ അതിൻ്റെ നോട്ടീസാണ്. ഈദ് നൈറ്റ്, പെരുന്നാളിൻ്റെ ആഘോഷം രാത്രി, ഈദ് നൈറ്റ് ദൈവമാർഗത്തിൽ സർവവും സമർപ്പിക്കാൻ തയ്യാറായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ത്യാഗസ്മരണകൾ ഉണർത്തിക്കൊണ്ട് സമാഗതമാകുന്ന ബലിപെരുന്നാൾ ആഘോഷത്തിൽ എസ് ഐ ഒ സംഘടിപ്പിക്കുന്ന ഈദ് നൈറ്റ്. മനസ്സിലാക്കണം, ഇവിടെ എന്തേ പറഞ്ഞു? ഇവിടെ പറഞ്ഞു ആ മഹതിയായ ഹാജറാ ബീവി സഫയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇനിതാ മർവയിലേക്ക് ഓടുന്നുണ്ട്, സഫാ മർവക്കിടയിൽ അങ്ങനെ അങ്ങനെ പോവാണ്. ഹാജറാ ബീവിയാണ് അതിന് കൂട്ട്. ഇവിടെ ഈദ് നൈറ്റ് സംഘടിപ്പിക്കാൻ ആര്? ദൈവമാർഗത്തിൽ സർവവും സമർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ത്യാഗസ്മരണകൾ ഉണർത്തിക്കൊണ്ട് ബലിപെരുന്നാൾ ആഘോഷത്തിൽ എസ് ഐ ഒ സംഘടിപ്പിക്കുന്ന ഈദ് നൈറ്റ്. സ്ഥലം എ എം യു പി സ്കൂൾ പൂവത്താണി. എന്തൊക്കെ പരിപാടികൾ എന്നറിയോ? പരിപാടികൾ, ഗാനമേള ശ്രദ്ധിക്കണം, ഈദ് നൈറ്റിന്റെ പരിപാടി എസ് ഐ ഒ ഗാനമേള, ഒന്ന്. രണ്ട്, ഹാസ്യ ഒപ്പന. ഒപ്പന എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് ഹാസ്യ ഒപ്പന, മാജിക് ഷോ, അതേപോലെ കോൽക്കളി, മാർച്ചിങ് സോങ്, നാടകം, വിൽപ്പാട്ട്, പെരുന്നാള്, ഇബ്രാഹിം നബി, ഇബ്രാഹിം നബിയുടെ ത്യാഗം. എന്താ തുടക്കത്തിൽ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിക്കാരാ, ജമാഅത്തെ ഇസ്ലാമിക്കാരാ, നിങ്ങൾ കുട്ടികളെ കൊണ്ട് കുരങ്ങ് കളിപ്പിച്ചു, കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് നിങ്ങൾ ചുടുചോറ് മാന്തിച്ചു, പാവപ്പെട്ട കുട്ടികളെ, ചെറുപ്പക്കാരെ കാലഘട്ടത്തിനനുസരിച്ച് വൃത്തികേടുകൾ ചെയ്യിപ്പിച്ചു. ഇത് എന്ത് ഇസ്ലാമാണ്? പെരുന്നാളിന് ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞ് അതും നോട്ടീസിൽ കൊടുത്ത് എന്നിട്ട് നിങ്ങൾ പെരുന്നാളിന് സംഘടിപ്പിക്കുന്ന പരിപാടി എന്താ? ഗാനമേള, ഹാസ്യ ഒപ്പന, നാടകം, വിൽപ്പാട്ട്, മാജിക് ഷോ, കോൽക്കളി, ഇത് പൂവത്താണിയിൽ ഇറങ്ങിയ നോട്ടീസാണ് പെരുന്നാളിന് എസ് ഐ ഒ. ഈ എസ് ഐ ഒവിന് ഫണ്ട് ചോദിച്ചുകൊണ്ട് എല്ലാ റമദാനിലും പ്രബോധനത്തിലും മാധ്യമത്തിലും അഭ്യർത്ഥന വരും. മുതലാളിമാരെ, സമ്പന്നന്മാരെ, സക്കാത്ത് കൊടുക്കാൻ അർഹരായവരെ, നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം എസ് ഐ ഒവിന് നൽകണം, സക്കാത്തിന്റെ വിഹിതം ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകണം. സംഘടനാ പ്രവർത്തനത്തിന്, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ പട്ടിണി മാറ്റാൻ കിട്ടേണ്ട ഓഹരി. ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആരാണ് സക്കാത്തിന്റെ അവകാശികൾ. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ പറഞ്ഞിട്ടില്ലേ? എട്ട് വിഭാഗം പറഞ്ഞത് പട്ടിണി മാറ്റാനുള്ള പാവങ്ങളാണ്, ഫക്കീർമാരാണ്, മിസ്കീൻമാരാണ്, കടം കൊണ്ട് വലഞ്ഞവരാണ്. അതേപോലെ ഇനി ഫീസബീലില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ ഫീസബീലില്ലയാണ് എസ് ഐ ഒ, ഫീസബീലില്ലയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ഫീസബീലില്ലയാണ് ഈ കണ്ടത്, ഫീസബീലില്ലാഹി ഗാനമേള, ഫീസബീലില്ലാഹി നാടകം, ഫീസബീലില്ലാഹി ഒപ്പന, ഇത് സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് പാവപ്പെട്ടവരിൽ നിന്ന് സക്കാത്തിന്റെ പണം പിടുങ്ങിക്കൊണ്ട് ചെയ്യുന്ന ഇസ്ലാമിക വിരുദ്ധമായ വൃത്തികേടുകൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാനാവില്ല, നിങ്ങൾക്കൊരിക്കലും മറുപടി പറയാനാവില്ല. എന്റെ അതൊന്നുമില്ല സഹോദരന്മാരെ, അതൊന്നുമില്ല, അത് അങ്ങാടിയാണ്. അങ്ങനെ പലതും ഉണ്ടാവും, പല കോലങ്ങളും ഉണ്ടാവും, നിങ്ങൾ ബേജാറാവണ്ട.
നിങ്ങളൊന്നും ബേജാറാവണ്ട, അതൊന്നുമില്ല. നമ്മളെന്തേ പറഞ്ഞു? നമ്മൾ ഞാൻ ഇപ്പം അവസാനിപ്പിച്ചോളാം. നമ്മൾ പറഞ്ഞത് ഫീ സബീലില്ലാഹി ഒപ്പന, ഫീ സബീലില്ലാഹി നാടകം. എന്നിട്ട് ഈ ഫീ സബീലില്ലാഹി ഇതിനാണ് സക്കാത്തിൻ്റെ ഓഹരി വാങ്ങുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ ദുനിയാവിലെ ഭരണം മാത്രം. ഈ ദുനിയാവിലെ ഭരണം മാത്രം, ഹുക്കൂമത്തെ ഇലാഹി ദുനിയാവിലെ ഭരണം മാത്രം, അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സോളിഡാരിറ്റി എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തെ കൊണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കാലഘട്ടത്തിനനുസരിച്ച് കോലം കെട്ടി നാല് വോട്ടുണ്ടാക്കണം. കുട്ടികളെ കിട്ടാൻ ഈ പണി ചെയ്യണം, ചെറുപ്പക്കാരെ കിട്ടാൻ ആ പണി ചെയ്യണം, പെണ്ണുങ്ങളെ കിട്ടാനുള്ള പണി അത് ഇവിടെയും ചെയ്തു. ഇത്രയേ ഉള്ളൂ.